മേക്ക് ഇൻ ഇന്ത്യ പ്രതീക്ഷയും റബ്ബറിനെ കൈവിടുന്നു. ന്യൂസ് അവർ ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുന്നു. റബ്ബർ ഉൽപ്പാദനം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാകില്ലെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. റബ്ബറിനെ ഉൾപ്പെടുത്തിയാൽ കാപ്പി കർഷകരെയും ഉൾപ്പെടുത്തേണ്ടി വരും. വിശാലമായ 25 സെക്ടറുകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ പ്ലാന്റേഷൻ ഉൾപ്പെടില്ല. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് മേക്ക് ഇൻ ഇന്ത്യ ചെയ്യുന്നതെന്നും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. റബ്ബർ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ച് വ്യവസായങ്ങൾക്ക് ഇവിടെ നിന്നുള്ള റബ്ബർ മാത്രം ഉപയോഗിക്കണം എന്നതാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ സ്വാഭാവിക റബ്ബറിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ റബ്ബർ ഉൽപ്പാദനത്തെ സഹായിക്കുന്നതോ ആയ പദ്ധതികളൊന്നും മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഉണ്ടാകില്ല. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്കുള്ള പ്രോത്സാഹനം മാത്രമാകും മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുകയെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. 25 ബ്രോഡ് സെക്ടേഴ്സ് ഇൻ ദാറ്റ് വി ഹാവ് നോട്ട് ഗോൺ ബൈ പ്ലാന്റേഷൻ വൈസ് ആൻഡ് ദെർഫോർ ദെൻ നെക്സ്റ്റ് വിൽ ബി കോഫി വി ഹാവ് നോട്ട് ഗോൺ ഇൻ ദാറ്റ് വേ. മേക്ക് ഇൻ ഇന്ത്യയിൽ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ വന്നാൽ തന്നെ വില കുറഞ്ഞു കിട്ടുന്ന ഇറക്കുമതി റബ്ബറായിരിക്കും ഉപയോഗിക്കുക എന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര ബജറ്റിൽ റബ്ബറിന് താങ്ങായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും വിലസ്ഥിരത ഫണ്ട് നീക്കിവെക്കുന്ന കാര്യത്തിലും മന്ത്രി വ്യക്തത തന്നില്ല. റബ്ബർ ഇറക്കുമതിക്കുള്ള നിയന്ത്രണം ഈ മാസം 31 വരെയാണ്. ഇത് നീട്ടുമോ എന്ന കാര്യവും വ്യക്തമല്ല. റബ്ബർ പ്രതിസന്ധി ഗൗരവമായി കാണുന്നുവെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പറയുന്നു. എന്നാൽ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ മന്ത്രിക്ക് സാധിക്കുന്നുമില്ല. മുംബൈ മേക്ക് ഇൻ ഇന്ത്യ വേദിയിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മേക്ക് ഇൻ ഇന്ത്യ പ്രതീക്ഷയും റബ്ബറിനെ കൈവിടുകയാണോ? ഇതാണ് പ്രേക്ഷകരോടായി ന്യൂസ് അവർ ഓപ്പൺ ഫോറം ചർച്ചയുടെ ഭാഗമായി ഉയർത്തുന്ന ചോദ്യവും. SMS പോളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ എന്നിവരാണ്. ആദ്യം ശ്രീ രാധാകൃഷ്ണ മേനോൻ, അധികകാലമായിട്ടില്ല എന്ന് താങ്കൾക്കും കാണുന്ന പ്രേക്ഷകർക്കും നന്നായി അറിയാം. തൃശ്ശൂരെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ആവേശത്തോടുകൂടിയാണ് റബ്ബറിൻ്റെ വിലയിടിവ് തടഞ്ഞു നിർത്താൻ, പിടിച്ചു നിർത്താൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തുന്നതോടെ സാധ്യമാകും. റബ്ബറിന് നല്ല വില കർഷകർക്ക് ലഭിക്കും. വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ രാജ്യത്തെ വാണിജ്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ താങ്കൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കണ്ടല്ലോ. യാതൊരു തരത്തിലും റബ്ബർ ഉൽപ്പാദനം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ വലിയ പ്രഖ്യാപനവും പ്രതീക്ഷയും നൽകിയത്? നടക്കാത്ത കാര്യമാണോ വലിയ പ്രഖ്യാപനമായി പ്രധാനമന്ത്രി കേരളീയർക്ക് നൽകിയത്, റബ്ബർ കർഷകർക്ക് മേൽ നൽകിയത്? ധാരണയുടെ പശ്ചാത്തലത്തിൽ ശരത്ത് നടത്തിയ ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം റബ്ബറിനെ സംബന്ധിച്ച് റബ്ബർ ഉൽപ്പാദനം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാനും. എനിക്ക് തോന്നുന്നു കാപ്പനും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവോ എനിക്കറിയില്ല. പക്ഷേ ഈ റബ്ബർ ബോർഡ് അല്ലെങ്കിൽ കൊമേഴ്സ് മിനിസ്ട്രിയാണ് കേരളത്തിൽ ഇത്രയും കാലം ഇത് കൈകാര്യം ചെയ്തിരുന്നത് തന്നെ. റബ്ബറിനെ ഒരു കൃഷിയായി കാണുന്നതിന് പകരം ഒരു ഇൻഡസ്ട്രിയായി കണ്ടുകൊണ്ട് റബ്ബറിനെ കൈകാര്യം ചെയ്ത കാലങ്ങളായിട്ടുള്ള നയം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ അപജയത്തിൻ്റെ അടിസ്ഥാനമായി മാറിയിട്ടുള്ളത് എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞതന്നെ റബ്ബറിനെ റോ മെറ്റീരിയലായി ഉപയോഗിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും റബ്ബറിനെ റോ മെറ്റീരിയൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവിക റബ്ബറിനെ റോ മെറ്റീരിയലായി ഉപയോഗിക്കാൻ കഴിയുന്ന ഇൻഡസ്ട്രികൾ, ഇപ്പോൾ കേരളമാണ് ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദന പ്രദേശം, ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ ഈ റബ്ബറിൻ്റെ ഈ സ്വാഭാവിക റബ്ബറിൻ്റെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എത്ര ഇൻഡസ്ട്രികളെ? തീർച്ചയായും അത് ഈ വലിയ പ്രതിസന്ധിക്ക് നടുവിൽ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ഒരു പ്രതിസന്ധിക്ക് നടുവിൽ ഉടൻ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു തർക്കം മാത്രമേ താങ്കൾ ഉന്നയിക്കുന്നതിനെ കാണാനാകൂ. മേക്ക് ഇൻ ഇന്ത്യ വലിയൊരു പ്രതീക്ഷയായി നിൽക്കുന്നു. റോ മെറ്റീരിയൽ എന്ന നിലയിൽ റബ്ബറിന് വില ലഭിക്കുന്ന സാഹചര്യം, റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പ്രാധാന്യം വരുമ്പോൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശരിയാണെങ്കിൽ രാജ്യത്തെ സ്ഥിതി നോക്കൂ. റബ്ബർ ഉൽപ്പന്നങ്ങൾ, റബ്ബർ അധിഷ്ഠിതമായ വ്യവസായങ്ങളിൽ ആ ഉൽപ്പന്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിലയിടിവുണ്ടോ? ടയർ, ചെരുപ്പ്, ഈ മേഖലകൾക്കൊന്നും ഒരു വിലയിടിവുമില്ല. പക്ഷേ അതിനൊക്കെ ആധാരമായ റബ്ബർ എന്ന റോ മെറ്റീരിയലിൻ്റെ വില കുത്തനെ ഇടിയുകയുമാണ്. ഇതാണ് സാഹചര്യം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അടക്കം ഒരു പ്രതീക്ഷയായി ഇനി വെച്ചു പുലർത്താനാവുക? ശരത്തെ, ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിനെ, ആ റബ്ബർ പാലിനെയോ റബ്ബറിനെയോ
ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് നേരിട്ട് കൊടുത്താൽ നല്ല വില കിട്ടുന്ന സാഹചര്യം അവർക്കില്ല. ഇപ്പോൾ കേരളത്തിലെ റോഡിൻ്റെ റബ്ബറൈസേഷൻ, ആ റബ്ബറൈസേഷന് മാത്രം ഇവിടെ സ്വാഭാവിക റബ്ബർ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇവിടെ ന്യായവില റബ്ബർ കർഷകന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഈ നമ്മൾ നമ്മുടെ നാടില് ഈ രീതിയിലുള്ള സംരംഭങ്ങൾക്ക് നാളിതുവരെ അതവിടെ വിടൂ, അതിൽ പരാജയമുണ്ട്, നമ്മളെല്ലാം സമ്മതിക്കുന്നല്ലോ. പ്രതീക്ഷ അവിടെ ആയിരുന്നില്ല. പ്രധാനമന്ത്രി നേരിട്ട് കേരളത്തിലെത്തി നൽകിയ ഈ വലിയ വാഗ്ദാനത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തകരുന്നുണ്ടോ, നിരാശപ്പെടുത്തുന്നുണ്ടോ, പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ടോ, അതിലേക്ക് ആ വാഗ്ദാനത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. പിന്നെ എന്താണ് മന്ത്രിയുടെ വാദം? മന്ത്രിയുടെ വാദം അത് മുഖ്യ പ്രധാനമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമാണോ? അല്ല, റബ്ബർ കൃഷിയെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. റബ്ബർ കൃഷിയെയല്ല, ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറ്, സ്വാഭാവിക റബ്ബറ്, ആ റബ്ബറിനെ ഉപയോഗിക്കാനുള്ള, നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പുതിയ അപ്പോഴും ഒരു ചെറിയ സംശയം കൂടി. നിർമ്മലാ സീതാരാമൻ പറയുന്നു പ്ലാന്റേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ അദ്ദേഹം പറയുന്ന, അവർ പറയുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. റബ്ബർ വ്യവസായത്തെ ഉൾപ്പെടുത്താവുന്നതാണ്, പക്ഷേ മറ്റ് നാണ്യവിളകളുടെ സമ്മർദ്ദം താങ്ങാനാവില്ല. ഉദാഹരിക്കുന്നത് കാപ്പിയാണ് എന്ന് പറഞ്ഞാൽ റബ്ബറിനെ ഉൾപ്പെടുത്താൻ അർഹതയുള്ളതാണ്, കാപ്പി കർഷകരുടെ സമ്മർദ്ദം വരുന്നത് കൊണ്ട് കഴിയുന്നില്ല എന്ന തരത്തിലാണ് മന്ത്രിയുടെ വാദം. അല്ല, റബ്ബറിന് നാണ്യവിള എന്നുള്ള നിലയിൽ കവിഞ്ഞ് ഇപ്പോൾ ഭക്ഷ്യവിളകൾക്ക് ന്യായമായ സബ്സിഡി അടക്കം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷ്യവിളകൾക്കുള്ള സബ്സിഡി ഇന്ന് റബ്ബറിന് കിട്ടാത്തത്, അല്ലെ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിൻ്റെ കാര്യം ഈ റബ്ബർ ബോർഡ് കൊമേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ റബ്ബർ ബോർഡ് ഇൻഡസ്ട്രിയൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടാക്കി കാലങ്ങളായി ഗവൺമെൻറ് മാറ്റി. ഇത് വലിയ ടയർ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം മേടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമായി അധപ്പതിച്ചില്ലേ? ഇവിടെ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? റബ്ബർ ബോർഡ് എന്ത് ചെയ്തു? ഒന്നും ചെയ്യാത്തതുകൊണ്ടാണല്ലോ പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നതും പ്രതീക്ഷ ഉണ്ടാകുന്നതും. ഇപ്പോൾ നിരാശയുടെ സ്വരം വരുന്നു. താങ്കളിലേക്ക്, ശ്രീ മേനോൻ, താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീ ഡിജോ കാപ്പൻ, ഇതിൽ പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ റബ്ബറിനെ ബന്ധപ്പെടുത്തി നൽകിയ പ്രഖ്യാപനത്തിലെ ഒരു പ്രതീക്ഷ യാഥാർത്ഥ്യം എന്താണ് എന്ന മട്ടിലാണോ നിർമ്മലാ സീതാരാമൻ എന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പറയുന്നത്? ഇവിടെ ഈ പുതിയ സാഹചര്യം, റബ്ബറിനെ കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകൾ, കേന്ദ്രത്തിൻ്റെ ഇടപെടൽ സൂചനകളെ പൂർണ്ണമായും പുറകോട്ടടിപ്പിക്കുന്നതാണോ? വലിയ പ്രതീക്ഷയൊന്നും റബ്ബറിനെ രക്ഷിക്കുന്ന കാര്യത്തിൽ, റബ്ബർ കർഷകരെ രക്ഷിക്കുന്ന കാര്യത്തിൽ, റബ്ബർ ഉൽപ്പാദനത്തെ കൈവിടുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന സൂചനകൾ വരുന്നതാണോ ഇപ്പോഴത്തെ ഈ വാക്കുകൾ? രാധാകൃഷ്ണ മേനോൻ, ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ മേനോൻ പറഞ്ഞതിനകത്ത് വലിയൊരു വസ്തുതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റബ്ബർ എന്നാൽ വ്യവസായം എന്ന് കരുതുന്ന ഒരു കേന്ദ്രവും സബ്സിഡി കൊടുത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരും, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇനി സബ്സിഡിയോടുകൂടി റബ്ബർ കൃഷി ചെയ്യേണ്ടത് എന്ന് കരുതുന്ന റബ്ബർ ബോർഡും, പേരിന് മാത്രം പ്രവർത്തിപ്പിക്കുന്ന റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുമാണ് കേരളത്തിലെ റബ്ബർ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നെ പല സഹകരണ സംഘങ്ങൾ, പ്രത്യേകിച്ച് പാലാ പോലെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിലെ കർഷക സൊസൈറ്റികൾ കഴിഞ്ഞ 2-3 വർഷമായി റബ്ബർ പാൽ വാങ്ങിച്ചിട്ട് പണം പോലും കൊടുക്കാതെ ഇരിക്കുന്ന, അങ്ങനെയും മറ്റൊരു അടിയും കൂടെ കർഷകർക്ക് ലഭിച്ചിരിക്കുകയാണ്. തുടർച്ചയായി ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ബലഹീനതയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന ഒരു പ്രതീക്ഷ റബ്ബർ കർഷകർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നോ? അതിനൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ? നേരിട്ട് കാര്യത്തിലേക്ക് വന്നാൽ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2015 December 14 പ്രധാനമന്ത്രി പറഞ്ഞത് വെണ്ടയ്ക്കാം ഒഴുപ്പിൽ ഇന്ന കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇതുപോലെ അടിച്ചു വന്നു. അപ്പോൾ ഒരു റബ്ബർ കർഷകനായ ഞാനും എനിക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണ മേനോനും റബ്ബർ കൃഷിയുണ്ട്, രാധാകൃഷ്ണ മേനോനും പ്രതീക്ഷയുണ്ടായിരുന്നായിരിക്കും സ്വാഭാവികമായിട്ടും രക്ഷപ്പെട്ടല്ലോ, റബ്ബറിന് വില കൂടുമല്ലോ എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി പ്രധാനമന്ത്രി പറയുന്നത് പോലും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം സ്വീകരിക്കുന്നില്ല. അതിന് ഞങ്ങൾക്കുള്ള അനുഭവം, കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗിനെ പോയി കണ്ട കേരളത്തിലെ ഇടതു വലത് MPമാർക്ക് അദ്ദേഹം കൊടുക്കുന്ന ഉറപ്പിന് കടക്ക് വിരുദ്ധമായിട്ടായിരുന്നു ചിദംബരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ഏറ്റവും കേരളത്തിലെ റബ്ബർ കർഷകർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ റബ്ബർ കർഷകർക്ക് കിട്ടിയ അടി ചിദംബരത്തിൻ്റെ പല പോളിസികളും ഉണ്ടായിരുന്നു. അത് ഈ ഗവൺമെന്റിലും തുടരുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. ഡിജോ കാപ്പൻ, ഞാൻ മടങ്ങി വരാം. ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്കും മടങ്ങി വരാം. ശ്രീ പി സി സിറിയെ കൂടി ചർച്ചയിലേക്ക് പങ്കുചേരുകയാണ്. ഒരു ഇടവേള ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തിലേക്ക് പ്രേക്ഷകർക്കുള്ള ചോദ്യം
ഈ ചർച്ചയുടെ ഭാഗമായ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രതീക്ഷയും റബ്ബറിനെ കൈവിടുകയാണോ? 86% പ്രേക്ഷകരും വളരെ ഗൗരവമായ ഒരു പ്രതികരണം ഇതിൽ നടത്തുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രതീക്ഷയും റബ്ബറിനെ കൈവിടുന്നു എന്ന് 86% പ്രേക്ഷകരും വിശ്വസിക്കുകയാണ്. 14% പ്രേക്ഷകർ മാത്രമാണ് മറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ചർച്ചയിലേക്ക് മടങ്ങി വരാം, ഒരു ചെറിയ ഇടവേള. ഫോറം ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീ പി സി സിറേക്ക് ഇപ്പോൾ ചർച്ചയിൽ ചേരുന്നു. ശ്രീ പി സി സിറേക്ക്, പ്രധാനമന്ത്രിയുടെ നേരത്തെ കേരളത്തിലെത്തി തൃശ്ശൂരിൽ നടത്തിയ പ്രഖ്യാപനം മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി റബ്ബറിനെ കൈപിടിച്ചുയർത്തും, റബ്ബർ കർഷകർക്ക് നല്ല വില ലഭിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. പക്ഷേ ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അതിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും സൂചിപ്പിച്ചു. പ്ലാന്റേഷനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ അല്ലെങ്കിൽ റബ്ബർ ഉൽപ്പാദനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. വാണിജ്യപരമായി മനസ്സിലാക്കാവുന്നതാണ്. സാഹചര്യങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് എങ്ങനെയാണ്? റബ്ബർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഘടകമായി മേക്ക് ഇൻ ഇന്ത്യയെ കാണുന്നുണ്ടോ, കാണാൻ കഴിയുമോ? വളരെ പ്രതീക്ഷകൾ ഉയർത്തിയ പ്രഖ്യാപനമായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയത്. അന്ന് ശ്രീ രാധാകൃഷ്ണ മേനോൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം അതിനെ വളരെ സ്തുതിച്ച് പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ ഇന്ന് അതിൻ്റെ അത് പൊള്ളയായ ഒരു വാഗ്ദാനമായിരുന്നു എന്നുള്ളത് വെളിവായിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നു റബ്ബറിനെ ഉൾപ്പെടുത്താൻ നിവൃത്തിയില്ല മേക്ക് ഇൻ ഇന്ത്യയിലെന്ന്. അവർ ഏറ്റവും ഭാവനാശൂന്യവും അതേസമയത്ത് ഷോർട്ട് സൈറ്റഡുമായിട്ടുള്ള ഒരു പോളിസിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ റബ്ബറെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് റോ മെറ്റീരിയലാണ്, തന്ത്രപ്രധാനമായ ഒരു അസംസ്കൃത വസ്തുവാണ്. ഇതിൻ്റെ കാര്യത്തിൽ രാജ്യത്തിന് സ്വയം പര്യാപ്തത നേടണമെന്ന് ഇന്നും ഇന്നലെയും തീരുമാനിച്ചതല്ല, രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തൊട്ട് തീരുമാനിച്ചതാണ്. അന്ന് മുതൽ നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് 70 വർഷം കൊണ്ട് 15,000 ടണ്ണിൽ കിടന്ന ഉൽപ്പാദനം 10,000,000 ടണ്ണിൽ എത്തിയത്. ശ്രീ പി സി സി, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇന്ന് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് റബ്ബർ ഉൽപ്പാദനത്തെ ഉൾപ്പെടുത്തില്ല, പക്ഷേ മേക്ക് ഇൻ ഇന്ത്യയിൽ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകും, അല്ലെങ്കിൽ ആ പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ. ഇത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ച് റബ്ബർ നേരിടുന്ന വിലയിടിവിന് ഒരു പരിഹാരമാകുമോ? അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരത്തെ നടത്തിയ പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായി കാണാവുന്നതാണോ? ഇല്ല, ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ആ പ്രഖ്യാപനത്തെ നിശേഷം ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വെറും പൊള്ളയായ പ്രഖ്യാപനമാണെന്ന് വളരെ സങ്കടത്തോടുകൂടി പറയേണ്ടി വന്നിരിക്കുകയാണ്. കാരണം റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തു വേണം. അസംസ്കൃത വസ്തു നാട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ തന്ത്രപ്രധാനമായ മെറ്റീരിയല് ആവശ്യാനുസരണം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 60 കൊല്ലമായിട്ട് ഇത് ഇന്ത്യ അതിൽ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടി പാടുപെട്ടിരുന്നത്. ഇനിയിപ്പോൾ അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉപയോഗിച്ചോളാമെന്ന് പറഞ്ഞാൽ മൂഢസ്വർഗത്തിലാണ് അങ്ങനെ പറയുന്നവർ. കാരണം പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും അത്യാവശ്യം വരുമ്പം, ആ രാജ്യക്കാർ നിരോധിക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലെന്ന് പറയാം. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നും കൽക്കരി കൊണ്ടുവന്ന് ഇവിടുത്തെ പവർ പ്ലാന്റുകൾ വർക്ക് ചെയ്യാമെന്ന് ഓർത്തു ടാറ്റയും റിലയൻസും ഉൾപ്പെടെയുള്ള ആൾക്കാർ. 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് എന്ത് സംഭവിച്ചു? ഇന്തോനേഷ്യൻ സർക്കാർ പെട്ടെന്ന് നികുതി വർദ്ധിപ്പിച്ചു. അവർ പറഞ്ഞു 100% നികുതി തന്നേച്ചു വെക്കോ. ഇപ്പോൾ നമ്മുടെ പവർ പ്ലാന്റുകാർ എന്ന് പറഞ്ഞതുപോലെ തന്ത്രപ്രധാനമായ റബ്ബറും വിദേശത്തെ ആശ്രയിച്ചിരുന്നാൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇളിപ്പ്യരാകും, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ബലിയഴിക്കപ്പെടും. ഏതായാലും ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണ മേനോന് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിമർശനം എന്താണ് എന്ന് ബോധ്യപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഏതായാലും താങ്കൾ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ശ്രീ പി സി സിറേക്ക് പറഞ്ഞതുപോലെ ഭാവി രാഷ്ട്രീയ സാധ്യതകളിലെ വലിയൊരു പ്രഖ്യാപനമായി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ആ വാക്കുകളെ കണ്ടിരുന്നത്. ഈ അടുത്ത ദിവസം പോലും ചർച്ചകളിൽ നേതാക്കൾ അത് ആവർത്തിച്ച് ഉന്നയിക്കുന്നത് കണ്ടു. അവിടെയാണ് ഇരുട്ടടി പോലെ യാഥാർത്ഥ്യം, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മന്ത്രി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം ഉയരും, പ്രധാനമന്ത്രിയുടെ ആ പ്രഖ്യാപനം പാഴ്വാക്കായിരുന്നോ? ശ്രീ രാധാകൃഷ്ണ മേനോൻ. ശരത്തെ, ഇത് ഒരിക്കലും പാഴ്വാക്കല്ല. ഇവിടെ ശ്രീയക് സാർ പറയുന്നതിലും ഒരു വ്യത്യസ്തമായ ഒരു വസ്തുതയുണ്ട്. കാരണം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവിക റബ്ബർ, ആ റബ്ബറിനെ ന്യായമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന പുതിയ ഫാക്ടറികൾ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രോജക്റ്റുകൾ, ആ പുതിയ പ്രോജക്റ്റുകൾ ചെറിയ തോതിൽ പോലും ഇവിടുത്തെ സാധാരണ കർഷകന് പോലും ഈ റബ്ബറിനെ, റബ്ബർ അധിഷ്ഠിത ഇൻഡസ്ട്രികൾ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്.
ഇന്നും ഇന്നലെ വരെ കേരളത്തിലോ ഭാരതത്തിലോ നടപ്പാക്കാത്ത വിപുലമായ സാധ്യതകൾ സംവിധാനങ്ങൾ, അതാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ രംഗത്ത് വാഗ്ദാനം ചെയ്യുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ തന്നെ കുറഞ്ഞ നിരക്കിൽ ഇറക്കുമതി ചെയ്യാം എന്നൊരു തരമുണ്ട് എങ്കിൽ ഇറക്കുമതി തീരുവ കൂട്ടിയിട്ടില്ല. ആ സാഹചര്യം വന്നാൽ അവരും അതിന് തന്നെയല്ലേ കൂടുതൽ സാധ്യതയുള്ളൂ, ആ വഴിക്കല്ലേ അവരും ചിന്തിക്കും. അപ്പോഴും എങ്ങനെയാണ് റോ മെറ്റീരിയൽ എന്ന നിലയിൽ നമ്മുടെ ആഭ്യന്തര റബ്ബർ ഉൽപാദനത്തിന് അതൊരു തണലായി മാറുന്നത്? യാതൊരു സാധ്യതയും അങ്ങനെയാണെങ്കിലും ഇല്ല. ശരത്തെ, അങ്ങനെയല്ല. ഈ ഇറക്കുമതിയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലത്ത് ബി ജെ പിയുടെ ഗവൺമെൻറ്റാണ് രണ്ട് തുറമുഖത്തിൽ മാത്രമായി, വിശാഖപട്ടണത്തും കൽക്കട്ടയിലും മാത്രമായി ഇത് ചുരുക്കി. ഇപ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ ഈ ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും കൊമേഴ്സ് മിനിസ്ട്രിയിലെ ചില സംവിധാനങ്ങളും ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ കഴിഞ്ഞ കാലത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിരുന്നു, ഇനിയും സ്വീകരിക്കും. ഈ ഇറക്കുമതി രണ്ട് തുറമുഖങ്ങളിലായി പരിമിതപ്പെടുത്തിയതൊക്കെ പറയുന്നുണ്ട്, അത് വലിയ തിരിച്ചടിയായി എന്ന് പറയുന്ന അനുഭവസ്ഥരും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ട്, ഇറക്കുമതി തീരുവ 25% എന്നത് 40% എന്ന് പറയുന്നു, അതിന് തയ്യാറല്ല. ഇതിന് വിലസ്ഥിരത നിധി ഫണ്ട് എന്നത് ബജറ്റിൽ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു. ഇനി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇത്തരം മേനോൻ പറഞ്ഞതുപോലുള്ള വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ, കുറഞ്ഞ നിരക്കിൽ കൂടുതൽ റബ്ബർ ഇറക്കുമതി ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ കേരളത്തിലടക്കം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഭ്യന്തര റബ്ബറിന്റെ സ്ഥിതി പഴയത് തന്നെയാവില്ലേ? എന്ത് മെച്ചമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക? അല്ല സ്ഥലത്തെ, ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന വലിയൊരു അപകടം, ഇപ്പോൾ ബ്രൂണോയിൽ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, സംയോജിത സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി, അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചർച്ച നടന്നു കഴിഞ്ഞാൽ വരുന്ന സെപ്റ്റംബർ മുതൽ 80% ഇറക്കുമതി ചുങ്കം, അതിനുശേഷം 0 ഇറക്കുമതി ചുങ്കം. ഇപ്പോൾ 20% നിന്ന് 25% ബി ജെ പി ഗവൺമെൻറ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചു എങ്കിൽ പോലും അത് 0 വരാൻ പോവുകയാണ്. അത് വലിയൊരു തിരിച്ചടി കേരളത്തിലെ ഇന്ത്യയിലെ റബ്ബർ കർഷകർക്കുണ്ടാവും. അത് പറയുമ്പോൾ തന്നെ ലോക വ്യാപാര സംഘടനയുടെ കരാറിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടിക്കുള്ള സാധ്യതയുണ്ട്, അവകാശമുണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ വിൻഫോൾ ടാക്സ് ഏർപ്പെടുത്താം എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട്. ഈ വഴിക്കൊന്നും കേന്ദ്ര സർക്കാർ തിരിയുന്നില്ല. രണ്ട്, വിലസ്ഥിരത ഫണ്ടിനെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് നിർമ്മലാ സീതാരാമൻ എന്ന മന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട്. മറുഭാഗത്ത് പ്രധാനമന്ത്രി നൽകിയ വലിയ പ്രതീക്ഷ ഏതാണ്ട് കെട്ടടങ്ങിയ മട്ടിലുമാണ്. ശ്രീ പി സി സിറേഖിനെ പോലെയുള്ള വിദഗ്ധർ അത് വളരെ തുറന്നു തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെ ഒരു സംരക്ഷണം 4 വർഷത്തേനേ ഉള്ളൂ. അതിനകത്ത് സേഫ് ഗാർഡ് ഡ്യൂട്ടിക്കുള്ള അപ്പീൽ കൊടുക്കണമെങ്കിൽ അതിന് വക്കീലന്മാർ ചോദിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഇവിടുത്തെ പാവപ്പെട്ട കർഷക വ്യവസായികൾക്ക് അങ്ങനെ ഒരു സംഘടനയുണ്ട്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ള, സിരേഖ് സാർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 6 മാസവും 3 മാസവും മാത്രം നോക്കിയിരുന്നിട്ട് വിളവെടുക്കുന്ന, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മേലാളന്മാർ പറഞ്ഞു, നിങ്ങൾ സിരേഖ് സാർ പറഞ്ഞ പോലെ ഇന്ത്യയുടെ നാണ്യ വിളക അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ കറൻസി നഷ്ടപ്പെടരുത്, റബ്ബർ നിങ്ങൾ കൃഷി ചെയ്തു, ഞങ്ങൾ കുറേ സബ്സിഡി തരാം എന്ന് പറഞ്ഞ് കേരളത്തിലെ റബ്ബർ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു. ഇതൊരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വർഷം നോക്കിയിരിക്കണം റബ്ബർ പിന്നെ കൃഷി ചെയ്ത് ഈൽഡ് കോട്ടണമെങ്കിൽ. അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്. ആളുകളുടെ റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് മറ്റ് കൃഷിയിലോട്ട് മാറുകയാണ്. ആ ശ്രദ്ധ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം, ആകെ ചെയ്യാവുന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ 27-ാം വകുപ്പിൽ 2-ാം ഉപവകുപ്പിൽ പറയുന്നുണ്ട്, ഉൽപ്പാദന ചെലവ് കാർഷിക വിളകളുടെ ഉൽപ്പാദന ചെലവിനേക്കാൾ 50% കൂടുതൽ കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള ഇത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞു. യു പി എ ഗവൺമെന്റ് വെച്ച സ്വാമിനാഥൻ കമ്മീഷനാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരുന്നത്, അത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. അതെങ്കിലും നടത്തി തന്നില്ലെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലോട്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ ആ പറഞ്ഞത് ഓർത്തു വെക്കും എന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രകടന പത്രികയ്ക്കകത്തുള്ളതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് അത് ഓർമ്മയുണ്ടാകും. അതിലേക്ക് മടങ്ങി വരാം. പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ എന്ന് നോക്കാം. വ്യത്യസ്തമായ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് എന്നാണ് സൂചന. ചർച്ചയിലേക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വേഗം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, കഴിഞ്ഞ എത്രയോ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്നു. റബ്ബർ കർഷകരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ തിരിച്ചടിയാണ് റബ്ബർ വിലയിടിവ്. മേക്ക് ഇൻ ഇന്ത്യ പ്രതീക്ഷയും റബ്ബറിനെ സംബന്ധിച്ച് ഇല്ലാതാകുന്ന സാഹചര്യം, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പാഴ്വാക്കാകുകയാണോ എന്ന വലിയ സംശയം ഉയരുന്നു. പ്രേക്ഷകരുടെ പ്രതികരണം വേഗത്തിൽ ഒന്ന് നോക്കാം. നല്ലൊരു നയമായിട്ട് സർക്കാർ മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ, ഞങ്ങളെപ്പോലുള്ള ഈ കിഴക്കൻ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർ, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന റബ്ബറിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല സർക്കാരുകൾ, അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്ന വില ഇവർ കിട്ടാത്തത്. റബ്ബർ മേഖല ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഇത്രയും
നിൽക്കുന്ന അവസരം നമ്മൾ അത് അതിന് വേണ്ട രൂപത്തിൽ ജനങ്ങളെ കരുതുന്നില്ല, പ്രായോഗികമാവുന്നില്ല, പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയങ്ങൾ മാറിയേ കഴിയും. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി മൂലം റബ്ബർ കർഷകരെ സാരമായി ബാധിക്കുകയും അതിനോട് അകം റബ്ബറിന് വില കുറയുകയും ഇപ്പം അതിന് ഇതായിട്ട് ബദലായിട്ട് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഒരു നയം രൂപീകരിച്ചു. ശ്രീ പി സി സിറേഖ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറക്കുമതി തീരുമയുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് വില സ്ഥിരതാ ഫണ്ട്. സംസ്ഥാന സർക്കാർ 500 കോടി വില സ്ഥിരതാ ഫണ്ടിൽ ഉൾപ്പെടുത്തുന്നു. കഴിഞ്ഞ തവണ അത് 300 കോടിയായിരുന്നു. അതിൽ 90 കോടി മാത്രമേ ചെലവഴിച്ചു എന്ന വിമർശനം സംസ്ഥാന സംബന്ധിച്ച് ബാക്കി നിൽക്കുന്നു. വില സ്ഥിരതാ ഫണ്ട് ബജറ്റിൽ പ്രതീക്ഷിക്കാമോ? മറ്റൊന്ന് ഇറക്കുമതി തീരുവ ചുങ്കം കൂട്ടുമോ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ. പക്ഷേ കേന്ദ്രമന്ത്രി ആവർത്തിച്ചു പറയുന്നത് ഇനി റബ്ബറിൻ്റെ കാര്യത്തിൽ ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ഇത് ഒരു തവണയല്ല, രണ്ട് തവണ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്രമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ പി സി സിറേഖ്, അവരിത് വിഷയം മനസ്സിലാക്കാതെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഏറ്റവും ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. രാജ്യ താല്പര്യം അപകടത്തിലാക്കുകയാണ് തന്ത്രപ്രധാനമായി റോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചൈനയിൽ നിന്നും ഒരു ടാക്സും കൊടുക്കാതെ 0% ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇന്നും ഇന്ത്യയിൽ ഇറങ്ങുകയാണ്. അതിനെപ്പറ്റി എന്ത് പറയുന്നു സർക്കാരും നിർമ്മല സീതാരാമൻ എന്ന മന്ത്രിയും? വിഷയം പഠിക്കണം ആദ്യം, രാജ്യത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കണം, രാജ്യസ്നേഹം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചെയ്താൽ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ നയങ്ങൾ ഉരുവാകൂ, ശരിയായ പോളിസികൾ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കാൻ കഴിയൂ. അതൊന്നും ചെയ്യാതെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ അത് വലിയ അപജയത്തിനും വലിയ തിരിച്ചടിക്കും കാരണമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഞങ്ങൾ നൽകുന്നത്. ഇവിടുത്തെ റബ്ബർ കർഷകർ റബ്ബർ കൃഷി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് വെട്ടിക്കളഞ്ഞ് വേറെ കൃഷി വേണമെങ്കിലും ചെയ്യാം. അവർ റബ്ബർ കൃഷി ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനല്ല, മാന്യമായി ജീവിക്കാനുള്ള വക കൃഷിക്കാർക്കും അവരുടെ തൊഴിലാളികൾക്കും കിട്ടണം. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി ന്യായവില ഉറപ്പാക്കണം. ന്യായവില ഉറപ്പാക്കുക എന്നുള്ളതാണ് കൃഷിക്കാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അത് ചെയ്തില്ലെങ്കിൽ രാജ്യം അപകടത്തിലാണ്. തന്ത്രപ്രധാനമായ ഈ റോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ വലിയ തിരിച്ചടികൾ ഭാവിയിൽ ഉണ്ടാകും. ഇനിയെങ്കിലും നാളെ നയം പ്രഖ്യാപിക്കുമെന്നാണ് പത്രത്തിൽ കണ്ടത്. നാളെ പ്രഖ്യാപിക്കുമെങ്കിലും അവർക്ക് നേർബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുകയാണിപ്പോൾ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ മുന്നറിയിപ്പ് വളരെ ശക്തവും പ്രധാനവുമാണ്. മുൻപൊക്കെ ന്യായവിലയ്ക്ക് റബ്ബർ സംഭരിച്ച് കേന്ദ്ര സർക്കാർ സഹായിക്കുമായിരുന്നു റബ്ബർ കർഷകരെ. അതുപോലെയുള്ള നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഇതിനൊരു തടസ്സവും നിങ്ങൾക്കില്ല, കാരണം നിങ്ങളുടെ തന്നെ പ്രകടന പത്രികയിൽ നല്ല അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് നല്ല ഭാഷയിൽ ഡിജോ കാപ്പൻ ഇപ്പോൾ പറഞ്ഞ് ഓർമ്മിപ്പിച്ചത്. അത് മറന്നിട്ടുണ്ടാവില്ലല്ലോ ശ്രീ രാധാകൃഷ്ണ മേനോൻ. ശരത്തെ, അത് മറന്നില്ലെന്ന് മാത്രമല്ല, അത് നടപ്പാക്കാൻ തീരുമാനിച്ചല്ലോ. അതല്ലേ നാഷണൽ റബ്ബർ പോളിസി. ഇതുവരെ ഈ റബ്ബർ എന്ന് പറയുന്ന സാധനം നാണ്യവിളയുടെ പട്ടികയിലാണ്. ആ നാണ്യവിളയുടെ പട്ടികയിലായതുകൊണ്ട് കേന്ദ്രത്തിന് ഈ നേരത്തെ കാപ്പൻ സൂചിപ്പിച്ച പോലെയുള്ള ആനുകൂല്യങ്ങൾ റബ്ബർ കർഷകന് കൊടുക്കാൻ നിർവാഹമില്ലായിരുന്നു. ഇന്ന് പുതിയ നാഷണൽ റബ്ബർ പോളിസി വരുന്നതോടുകൂടി ഈ ഭക്ഷ്യവിളകൾക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യം റബ്ബറിനും കൊടുക്കാവുന്ന രീതിയിലുള്ള സമീപനമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി കേരളത്തിൽ ഏതെങ്കിലും മുന്നണിയോ? ഏതായാലും ആ തർക്കമൊന്നും ഇപ്പോഴില്ല. മന്ത്രി ഒന്ന് പറയുന്നു, പ്രധാനമന്ത്രി മുൻപ് നൽകിയ വലിയ പ്രഖ്യാപനത്തെ തകിടം മറിക്കുന്നു. ഇതാണ് അവസ്ഥ. അതിനാണ് ഒരു കൃത്യം വിശദീകരണം ഇല്ലാത്ത, അങ്ങനെ എല്ലാവർക്കും തോന്നുന്നു എന്നതുകൂടി മനസ്സിലാക്കണം ബി ജെ പി എങ്കിലും. അല്ല, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റബ്ബറിന് റോ മെറ്റീരിയൽ എന്നുള്ള നിലയിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായുള്ള എല്ലാ പ്രോത്സാഹനവും കൊടുക്കുകയും അതേസമയം തന്നെ റബ്ബറിനെ കൃഷി ആ കൃഷിക്കാരന് ആനുകൂല്യം കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന റബ്ബർ പോളിസിയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന് നിലവിലുള്ളത്. ശ്രീയത് സാറിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ ആ കാര്യത്തിൽ തിരുത്തണം. അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണോ അതോ അനുഭവത്തിൽ നിന്ന് പറയുന്ന വസ്തുതാപരമായ കാര്യങ്ങളാണോ എന്നുള്ളതാണ് പ്രധാനം. ആ മുന്നറിയിപ്പുകൾ, ഉയരുന്ന വിമർശനങ്ങൾ, അതൊരു ഭരണകൂടത്തെ സംബന്ധിച്ച് തീർത്തും തള്ളിക്കളയാവുന്നതല്ല. പ്രധാനമന്ത്രിയുടെ വലിയ പ്രഖ്യാപനത്തിന് പിന്നാലെ വളരെ തിരിച്ചടി നൽകുന്ന വിമർശനവും തിരിച്ചടിയാകുന്ന പ്രതികരണവുമായി മന്ത്രി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം, അത് റബ്ബറിനെ സംബന്ധിച്ച്, കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ച് വലിയ നിരാശ പടർത്തുന്നതാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും പ്രതീക്ഷ, റബ്ബറിൻ്റെ അതിലുള്ള പ്രതീക്ഷ കൈവിടുകയാണോ ഇല്ലാതാക്കുകയാണോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുമ്പാകെയും
വെച്ചത്. 49% പ്രേക്ഷകർ കൈവിടുന്നു എന്ന നിലയിലുള്ള പ്രതികരണം നടത്തുകയാണ്. വളരെ ഗൗരവമായ പ്രതികരണം പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നതാണ് വളരെ പ്രധാനം. റബ്ബറിൻ്റെ വിലയിടിവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തെ സംബന്ധിച്ച് എന്ന യാഥാർത്ഥ്യമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. വളരെയധികം നന്ദി എല്ലാ അതിഥികൾക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ഇടവേളയിലേക്ക് പോവുകയാണ്.